സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയത് വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഇന്നലെ മുഴുവൻ മാധ്യമ ചാനലുകളിലൊക്കെ തന്നെ. തീർച്ചയായിട്ടും ഈ സന്ദീപ് വാര്യരുടെ പെട്ടെന്നുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്ക് അത് തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തന്നെ പോയത് അത് സന്ദീപ് വാര്യർക്ക് ഗുണമാണോ ദോഷമാണോ ഈ പറയുന്ന സന്ദീപ് വാര്യരെ ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ്സിന് തന്നെ അത് ദോഷകരമായി മാറുമോ വരും ദിനങ്ങളിൽ, അല്ലെങ്കിൽ അത് ഗുണകരമായി മാറുമോ എന്നൊക്കെ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ പോയിരിക്കുന്ന സന്ദീപ് വാര്യർ, അതായത് കോൺഗ്രസ്സിൽ എത്തി നിൽക്കുന്ന സന്ദീപ് വാര്യർ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ബി ജെ പിയിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് സന്ദീപ് വാര്യർക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സന്ദീപ് വാര്യരെ പോലെ ഒരാൾ ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ നേതാക്കളെയും ഒക്കെ തന്നെ എന്തുമാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങേയറ്റം കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ നേതാക്കളെ പോലും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വ്യക്തികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെ സ്വീകരിക്കാനായിട്ട് കോൺഗ്രസ് കാണിച്ച ആ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഗതികേടെന്ന് പറയുന്നത്. നിലവിൽ സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ് ആഘോഷമാക്കുന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് സന്ദീപ് വാര്യരുടെ സ്ഥാനം എന്താണ് കോൺഗ്രസിനുള്ളിൽ? ഇപ്പോൾ പൊക്കി പിടിക്കുന്നവരൊക്കെ നാളെയും ഈ സന്ദീപ് വാര്യരുടെ കൂടെ കാണുമോ? രാഷ്ട്രീയമാണ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഇന്ന് കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ആൾ നാളെ ചിലപ്പോൾ ബി ജെ പി കാരനാവും, ബി ജെ പി കാരനായിരിക്കുന്ന ആൾ കോൺഗ്രസ്സുകാരനാവും, കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ആൾ നാളെ ചിലപ്പോൾ എൽ ഡി എഫ് കാരനാവും. അപ്പോൾ ഇതൊക്കെ പലയിടങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ കോൺഗ്രസ്സിലേക്ക് പോയത് എന്നാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത്. എങ്ങനെയും പിടിച്ചു കയറണം, എങ്ങനെയും ഭരണം പിടിക്കണം എന്ന ഒരേ ലക്ഷ്യത്തിന് ആർക്കൊപ്പവും സഖ്യം ചേരാനായി തയ്യാറായി നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ. ആ കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്ന സന്ദീപ് വാര്യർക്ക് ശരിക്കും പറഞ്ഞാൽ തൻ്റെ കുഴി താൻ തന്നെ സ്വയം തോണ്ടി എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും യോജിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരുണ്ടായിരുന്ന ആ ഒരു ബഹുമാനം സന്ദീപ് വാര്യർ തന്നെ സ്വയം കളഞ്ഞ് പുളിച്ച് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പീസ് ആവുന്ന ഒരു അവസ്ഥയിലോട്ടാണ് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്. ഈ പോക്ക് അവസാനം കോൺഗ്രസ്സിൽ തന്നെ നിൽക്കുമോ, അല്ല ഇനി കോൺഗ്രസ്സുകാർക്കും വേണ്ടാതെ കോൺഗ്രസ്സിൽ നിന്ന് പടിയിറങ്ങിക്കൊണ്ട് ഇനി അടുത്ത എൽ ഡി എഫിലേക്ക് ചാടുമോ, അതോ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചെത്തുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ബി ജെ പിയും അവസാനം വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഒരു പാർട്ടിക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ജീവിതം ഒരു വലിയ തോതിൽ പരാജയമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. സന്ദീപ് വാര്യര് ഈ പറയുന്ന ബി ജെ പിയിൽ നിന്ന് പോയി എന്ന് പറയുന്നതിൻ്റെ ഒരു ന്യായം, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവഗണന എന്നുള്ള തരത്തിലാണ്. ഇതേ അവഗണന തന്നെ ഈ തുടക്കത്തിലെ ആവേശമൊക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യർ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ചാടുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. സ്വയമേ നാറിക്കൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം അവസാനം എന്താകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പോയതിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ, അല്ല അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയിൽ ശൂന്യമായി അവസാനം ഇങ്ങനെ നിൽക്കേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയാം. ഒരു കാര്യം കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സന്ദീപ് വാര്യരെ ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ഏത് നിമിഷവും ഒരു പണി കിട്ടാനായിട്ടുള്ള സാധ്യത ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ നിൽക്കുന്നിടത്തോളം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസ്സിന് തന്നെ. അതുകൊണ്ട് കോൺഗ്രസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം തങ്ങളോടൊപ്പം ഉള്ളവരെ കൂടി പുകച്ച് പുറത്ത് ചാടിച്ച് സന്ദീപ് വാര്യര് ഇനി അവസാനം വീണ്ടും ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായി. രാഷ്ട്രീയമാണ് പലതും കാണേണ്ടി വരും, പല നാടകങ്ങളും കാണേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഈ പറയുന്ന തരത്തിൽ സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസിനുള്ളിൽ. ഈ പറയുന്ന സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെച്ചം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവസാനം ഒരു ബാധ്യതയായി കോൺഗ്രസ്സിന് തന്നെ മാറുമോ, അവസാനം ഗതികെട്ട് ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചു പോകുമോ, അതോ ഇനി എൽ ഡി എഫിലേക്ക് ചാടുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം.